വെൽക്കം ബാക്ക് ടു ആദീസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും ആദീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നമ്മുടെ ഓണസദ്യയിലെ മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ അതിനുവേണ്ടി മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടി ഞാൻ നല്ല അടിപൊളി മാമ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാമ്പഴമെല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നാല് മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കണ്ടോ, തൊലി ഒരിക്കാൻ നോക്കിയിട്ട് നടന്നില്ല, അപ്പോൾ ഞാൻ ചെത്തി എടുത്തേട്ടാ. ശരിക്കും പറഞ്ഞാൽ തൊലി ഉരിച്ചിടുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ മാമ്പഴം ഇനി എന്താ ഇടുന്നതെന്ന് വെച്ചാൽ, ജസ്റ്റ് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് പൂളി ഇട്ടാൽ മതി. ഒരു പീസ് കടിക്കാൻ പാകത്തിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക്. നമ്മൾ ആദ്യം മാമ്പഴം വേവിക്കാൻ പോകണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് കീറിയിടുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി എരിവൊക്കെ ഇരുന്നോട്ടെ. എരിവും പുളിയും മധുരവും എല്ലാം വേണം. നമുക്ക് പച്ചമുളക് കീറിയിടാം. ഇനി ഒരു രണ്ട് കറിവേപ്പില ഇട്ടുകൊണ്ട്. അപ്പോൾ പൊടിയെല്ലാം ഇട്ടില്ലെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് വേവാൻ മാത്രമേ ഉള്ളൂ. ഒരു കപ്പ് മാങ്ങയൊന്ന് മൂടിക്കിടക്കണം. മൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങയൊന്ന് മുങ്ങിക്കിടക്കാൻ പാത്രത്തിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി. അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമ്മളിനി തൈരൊക്കെ ചേർക്കാനുള്ളതല്ലേ. അപ്പം ഇത്രയും വെള്ളം മതി. മാങ്ങ ഒന്ന് ആവി കയറി ഒന്ന് വേവുമ്പോഴത്തേനും നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പം ഇത് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ മാങ്ങ അവിടെ മാങ്ങാപ്പഴം വേവുന്നുണ്ട്. അപ്പം നമുക്കിനി അടുത്ത് ചെയ്യാനുള്ളത് എന്താ, ഇതുകൊണ്ട് ഈ ഒരു പാത്രത്തിൽ ഞാനിതുപോലെ ചെറിയ രണ്ട് പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെള്ളം പോലെ ആക്കി എടുത്താൽ മതി. നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിക്കാനുള്ളതാണ് നമുക്ക്. അപ്പം നമുക്കിതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ആയി വേണം. അപ്പോൾ നമ്മളിനി അരപ്പ് റെഡിയാക്കാൻ പോവാണ്. അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ ഫുൾ തേങ്ങ ചിരകിയതാണിത്. അപ്പോൾ നമ്മൾ ചിരകി തേങ്ങ മിക്സിയുടെ ജാലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അടുത്തിടാനുള്ളത് രണ്ട് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ ഈ ഒരു രണ്ട് ചെറിയ ഉള്ളി അത് ഞാനിങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒന്നേ റെഡിയാക്കി ഇട്ടാൽ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ അരയില്ല. അപ്പം തേങ്ങ നമ്മൾ നല്ലതായിട്ട് അരച്ചെടുക്കണം കേട്ടോ, നന്നായിട്ട്. ഇനി ഞാൻ നല്ല ജീരകത്തിൻ്റെ പൊടിയില്ലേ, അതായത് അത് ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കും. ഒന്നല്ല, അര ടീസ്പൂൺ ഉണ്ടോ, അര ടീസ്പൂൺ ഇട്ടാൽ മതി. ഒത്തിരി ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതായി പോകും. അപ്പം അര ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം നമ്മൾ അരച്ചെടുക്കുക. അപ്പം നന്നായിട്ട് നല്ല പശി പോലെ അരച്ചെടുക്കണേ, ഒട്ടും ഇങ്ങനെ തരിതരി പോലെ കിടക്കാത്ത രീതിയിൽ. അപ്പോൾ ഇത് അരയ്ക്കാവേ, അരച്ചിട്ട് വരാം. അപ്പം നമ്മുടെ മാമ്പഴമൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കി. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടു. നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പം കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തു, അത്രയും മതി. അത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മളിനി മാങ്ങയ്ക്ക് ഓൾറെഡി മാമ്പഴത്തിന് മധുരം ഉള്ളത് കൊണ്ട് നമ്മൾ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇനി ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിങ്ങനെ കിടന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മാമ്പഴമൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കാൻ പോവാണേ. അപ്പം അരപ്പൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ഒത്തിരി തീ കുറച്ചിടണം. തീ കുറച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മുഖത്തോട്ടൊക്കെ തെറിക്കും. അപ്പോൾ അരപ്പ് ചേർക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് അരപ്പ് അരഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം വെള്ളമൊന്നും ചേർത്തില്ല. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി അരപ്പ് നല്ലതായിട്ടൊന്ന് വേവണം. അപ്പം അതിന് വേണ്ടി ഒരു 3-4 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് തെറിക്കും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്നായി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് തൈര് ഇങ്ങനെ കട്ട തൈരില്ലേ, അത് നമ്മൾ നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ച് ഒന്ന് ഒരു കട്ടി പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കും. കണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നോക്കി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് കുറുകിയിട്ടുണ്ട്. നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവുക എന്ന് വെച്ചാൽ അതിൻ്റെ ആ പച്ചമണമില്ലേ അതങ്ങ് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ മോരൊഴിച്ച് കൊടുക്കാം. മോരെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ കട്ട തൈര് നമ്മൾ മിക്സിയിലൊന്നിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം തീ ഓഫ് ചെയ്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കണേ. ഓക്കെ, നമുക്ക് നമ്മുടെ മോരൊഴിച്ചു കൊടുക്കാം അല്ലേ. പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നിറച്ചൊന്നും ഒഴിക്കരുത്, ആദ്യം നമുക്ക് ഒഴിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ സ്പൂണൊക്കെ ഇടുമ്പോഴേ സൂക്ഷിക്കണം, നമ്മുടെ മാങ്ങയുടെ തട്ടി മാങ്ങയുടെ ആ ഇതെല്ലാം പോവരുത്, കാരണം വെന്ത മാങ്ങയല്ലേ. കണ്ടു നമ്മൾ ഇതിങ്ങനെ പതുക്കെ പതുക്കെ ഒന്നാക്കിയെടുക്കുക. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം, അത് ചൂടാകുമ്പോൾ നമ്മളെ ഇനി ഇതാവില്ല. അപ്പം ഇപ്പം ഞാനൊരു 3/4 ലിറ്റർ മോരൊഴിച്ചു കൊടുത്തു കേട്ടോ. ഇതൊന്ന് തിളച്ചാൽ മതി, തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ആകും. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാമേ. അപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ചുകൂടെ. പാകത്തിനായില്ല, ഉപ്പ് ഇപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കൊടുത്തു ഉപ്പ്, ഉപ്പ് പാകമായിട്ടുണ്ട്. അപ്പം ഞാനിത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇതാക്കാൻ പോവാണേ. നമ്മളൊന്ന് ചൂടാക്കുക. അപ്പം ചൂടാക്കുമ്പോൾ മോരൊഴിച്ചുകൊണ്ട് കൈയെടുക്കാതെ നമ്മൾ ഇളക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോവും. ഓക്കെ ആയിട്ടുണ്ട്, അടിപൊളി ആയിട്ടുണ്ട് നമുക്ക്. അപ്പം ഇനി ഇപ്പം കളറൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളിനി വേറെ മഞ്ഞൾപ്പൊടിയുടെ മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല, നന്നായിട്ട് കളറൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉലുവ പൊടി ഇടാൻ പോട്ടെ. ഉലുവ പൊടി ഇട്ടു. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വാർത്തിടണം കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് വറുത്തിടാം അല്ലേ. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി, നമുക്കിനി കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീരാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു 3 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തു. ഞാൻ കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കണേ. അപ്പൊ ഇതിനകത്തേക്ക് നല്ലതായിട്ട് ചെറിയ ഉള്ളി വേണം. കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടെങ്കിലാണ് അതിൻ്റെ വറുത്തിടുമ്പോഴുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, എന്നാലും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു പച്ച കളറിൽ കിട്ടും. ഇപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ടിട്ട് തീ അപ്പം തന്നെ ഓഫ് ചെയ്യണം, കരിയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ വറുത്തിടാനുള്ള എല്ലാ ഐറ്റം ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടാൻ മതി നമ്മുടെ കറി റെഡി ആയി. അപ്പം നമുക്ക് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് കടുക് വറുത്തിടാം.
അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിനൊന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്, കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കുക. കണ്ടോ, മാമ്പഴമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.